ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ അമേരിക്കൻ പൈന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയിൽ തന്നെ ഉള്ള ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഒരു ടീനേജ് ഏജിലുള്ള കുറച്ച് പൈമാരോ ഒരു അഞ്ച് അവർ ഏഴ് പയ്യന്മാരെ അവന്മാരുടെ ഒരു ലൈഫ് നോർമലി ഒരു ഈ ഒരു ടീനേജ് പ്രായത്തിലുള്ള പൈമാരെ എന്തൊക്കെ ആ ഒരു കുസൃതികൾ കാണിക്കും അവരുടെ ആ ഒരു മൈൻഡിലുള്ള ചിന്തകൾ എന്തായിരിക്കും അതുപോലെ തന്നെ അവർ എന്തിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ആലോചിക്കുക ആലോചിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും അവരുടെ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് പരിപാടികളും അവർ കാണിക്കുന്ന കുസൃതികളും കുഞ്ഞായ്മകളും അതുപോലെ തന്നെ ഓരോ വികൃതികളും അതുപോലെ തന്നെ ഓരോ ടൈപ്പുകളും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ അഡൾട്ട് കോമഡി മൂവിയായിരുന്നു അമേരിക്കൻ പൈ നടന്ന സിനിമ ആ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ടൂ തൗസൻഡ് വണ്ണിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അമേരിക്കൻ പൈ നടന്ന ഒരു സിനിമയുടെ ടൂ തൗസൻ്റ് ടു വണിൽ റിലീസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പാർട്ടിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ഇന്ന് നോക്കാൻ വന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താ കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ അത് എങ്ങനെയാണ് ഉണ്ടായിരുന്ന ഒരു കാര്യം പറയാം അവരാഗ്രഹിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നു ആ ഒരു രീതിയിൽ ശുഭമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇവർ കോളേജിലെ ലൈഫിൽ ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യുന്നുണ്ട് എക്സാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു മെയിൻ ഹീറോ ഉണ്ട് ആ ഒരു മെയിൻ ഹീറോ മാത്രം ഒരു വേറൊരു കോളേജിലും ബാക്കി എല്ലാവരും മറ്റൊരു കോളേജിലാണ് അപ്പോൾ മറ്റുള്ളവരെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ കോളേജിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ ടൈമിൽ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വീട്ടിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പെണ്ണിനെ സെറ്റാക്കി ആ ഒരു ഹോസ്റ്റലിനുള്ളിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഫാദറും മദറും കൂടെ വന്നിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ഒരു ഹോസ്റ്റൽ റൂമ് തുറക്കുന്ന സമയത്ത് ഇത് കണ്ട് അവർ അന്ധം വിട്ടു പോകുന്നതും അത് ഭയങ്കര ഒരു കോമഡിയായിട്ട് ചിത്രീ തിരിച്ചാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തത് പേര് പോലും എഴുതി കാണിക്കുന്നത് അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈറോ നമ്മുടെ ഹീറോയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതും അതിനുശേഷം ഇവർ വീട്ടിലിരിക്കുമ്പോൾ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര നാല് മാസം അടിപ്പിച്ച് ഈ ഒരു ലീവുണ്ട് ഈ ഒരു സമ്മർ ലീവുണ്ട് രണ്ട് കോളേജിലും ഇവർ മെയിൻ ഹീറോ വരെ ഏഴുപേരുണ്ട് എല്ലാവരും കൂടെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് പക്ക കോമഡിയാണെന്ന് പറയാം ഒന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാഷ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഫുൾ മണിയുള്ള ഒരു ഒരാളാണ് അവൻ ഒരു പയ്യൻ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്കണക്ക് മുടിയൊക്കെ ബുക്ക് വെച്ചു വരുത്താൻ മൂന്നാമത്തെ വന്നത് നമ്മുടെ മെയിൻ ഹീറോ പിന്നെ നമ്മുടെ ഈ ഒരു ഒരു കുട്ടി പൊക്കം കോളേജിലെ പയ്യനുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ആൻറ്റി മാൻ എന്ന് പറയുന്ന ഒരു ഒരുത്തനുണ്ട് അതായത് ആൻറ്റികളെ മാത്രം സെറ്റാക്കുന്ന ഒരുത്തൻ അങ്ങനെ കുറച്ച് ഏഴ് ആറേഴ് പയ്യന്മാരെല്ലാം കൂടെ ചെന്നിട്ട് ഓക്കെ ആ പഴയ സിനിമയിലുള്ള അവന്മാരെ തന്നെയാണ് അപ്പോൾ അവന്മാരെ എന്നെ ഒരു തീരുമാനം കാര്യം തീരുമാനിക്കുന്നുണ്ട് കാരണം അതിനകത്ത് ഒരു കുട്ടി പൊക്കം കോളേജ് ഒരു കുട്ടിപ്പയനെന്ന് നമ്മൾ പറയുന്ന ആ ഒരു പയ്യനെന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പയ്യൻ്റെ ബ്രദർ പറയുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ ഓക്കെ നമ്മളും പോരടിച്ചു തന്നെയാണ് ഇരുന്നത് ഈ ഒരു സമ്മർ വെക്കേഷനിൽ അപ്പോൾ നിങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് സമ്മർ വെക്കേഷനിൽ നമ്മളൊരു ലേക്കിൽ സൈഡിലുള്ള ഒരു ബി ഒരു ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു നിങ്ങളാഗ്രഹിക്കുന്ന നടക്കുന്ന നമുക്ക് എൻജോയ് എന്ന് പറയുമ്പോൾ ഇപ്പം ആദ്യം ആ ഒരു ഹൗസിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട് ആ ഒരു ഹൗസിൽ പോകാൻ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഹൗസിൽ ഭയങ്കര മണി എന്തിനൊന്ന് ഒരുപാട് ചിലവാകുന്നുണ്ട് ഒരു മൂന്ന് മാസം ആ ഒരു ഹൗസ് റെന്റ് എടുക്കണം സോ അതിനുവേണ്ടിയിട്ട് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മൊത്തത്തിൽ തരികട പയ്യനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പയ്യനുണ്ട് അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ ഒരു ഹൗസിൽ പോയിട്ട് റെൻ്റ് എടുത്തിട്ട് മൂന്ന് മാസം അവിടെ തങ്ങുന്നതും അതേ സമയത്തോടെ മൂന്ന് മാസം മാസം തങ്ങുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ടിലുണ്ടായ അതേപോലത്തെ കുസൃതികളും കൊന്നായ്മകളും മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു അഡൾട്ട് കോമഡി ടോട്ടലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചിരിപ്പിക്കുന്ന അതുപോലെ തന്നെ ഒരു അഡൾട്ട് മൂവീസിലും ഇഷ്ടമുള്ള കോമഡികളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു അമേരിക്കൻ പൈ എന്ന് പറയുന്നത് ഇവർ ഒരു ലേക്കിൽ പോയ ശേഷം ഈ ഒരു ലേക്കിലാ ഒരു ഹൗസിൽ പോയതിനു ശേഷം നമ്മുടെ ഹീറോയ്ക്ക് അതായത് ഫസ്റ്റ് പാർട്ടിൽ പാർട്ടിലായ ഒരു ഹീറോയ്ക്ക് യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ട് ഒരു പ്രണയം ഉണ്ടാകുന്നതും ഒരു ലവ് ഉണ്ടാകുന്നതും അത് 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 ആരടുത്താണ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഹീറോയത്തിനെ പറ്റിച്ചിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹീറോ ഭയങ്കരമായിട്ടൊരു പ്രണയം ആവുന്നതും അതുപോലെ തന്നെ അത് റിയലൈസ് ചെയ്യുന്നതും കുറച്ച് ആൾക്കാർക്ക് റിയൽ പ്രണയങ്ങളൊക്കെ വരുന്നതും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് അതേസമയത്തിനും നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പയ്യൻ അവൻ്റെ കൂടെ തന്നെയുള്ള നമ്മുടെ ഒരു ആൻറ്റി ഹീറോ എന്ന് പറയുന്ന പയ്യനല്ല എസ് ആൻറ്റി ഹീറോ അവൻ കാണിക്കുന്നു കൂടാ ഇപ്പം ഫൈനലി കാണിക്കുന്നുണ്ട് ഇതേ സമയത്ത് ഇതിനകത്ത് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു അമേരിക്കൻ ഫൈഡ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതേപോലെ തന്നെ മാത്രമാത്രം ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡി രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ടോട്ടൽ ഫൺ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഈ ഒരു അമേരിക്കൻ പൈ ടു എന്ന് പറഞ്ഞതും ഈ ഒരു സിനിമയിൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു അഡൾട്ട് കോമഡി ടോട്ടലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വർത്ത്ഫുൾ വാച്ചബിൾ മൂവിയാണ് പക്കയായിട്ടുള്ള സിനിമകളാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം അവസാനമായിരിക്കും ചിരിക്കുന്ന സമയങ്ങൾ എവിടെയാണ് ചിരിക്കാതിരിക്കാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും അങ്ങനെ ഒത്തൊരു സീരിയസ് സീൻസ് പോലും ഇല്ല എന്നുള്ളൊരു കാര്യം പറയാം ആദ്യം മുതൽ അവസാനം അവസാനമായിരിക്കും ഈ ഒരു സിനിമ അവസാനിക്കുന്നതുമായിരിക്കും പക്ക കോമഡി സിനിമ എന്നുള്ളത് പറയാം അതും അഡൾട്ട് കോമഡി മൂവി അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നമ്മുടെ ഹീറോ ഒപ്പിക്കുന്ന ഒരു പനിയുണ്ട് പശ വെച്ച് കയ്യിൽ ഒട്ടുന്നത് അപ്പോൾ ആ ഒരു സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സീനൊക്കെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിച്ച് ചാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പിന്നെ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്നതായിരിക്കും ீங்க இதுபோலத்தை ஈரோ சினிமா இஷ்டம் உள்ள அடல்ட் கோமடி சினிமாவில் കാണാൻ താല്പര്യം ആൾക്കാർ ഉള്ള ആൾക്കാർക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ആയിട്ടൊന്നും കാണാൻ പറ്റാത്തൊരു പടമാണ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ഈ ലീവ് ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ് പടം കാണുക വേണ്ടെന്നുള്ളൊരു കാര്യം ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ ഒരു ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോടൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല മറ്റൊരു വീഡിയോയിലാണായിരിക്കും അടിൽദാൻ ബൈനാസിയും സാനിങ് ഓഫി love you all take care stay home tata bye bye peace out guys